പല രീതിയിൽ പല വേദികളിൽ അന്താരാഷ്ട്ര മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വരാറുണ്ട്. അതിനൊക്കെ തക്കതായ മറുപടിയും താക്കീതും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാലിപ്പോൾ അങ്ങനെ ഒരു ആവശ്യം അത് ഇന്ത്യയോട് വെച്ചപ്പോൾ രാജ്യാന്തര സമൂഹം തന്നെ അതിനെ എതിർത്ത ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന വലിയൊരു സംഭവമുണ്ട്. എല്ലാ ക്രിക്കറ്റ് ആരാധകരെയും ലോകത്തെമ്പാടുമുള്ള ആരാധകരെയും ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു ദിവസം അതാണ് ഏകദിന ലോകകപ്പ് നടക്കാനിരിക്കുന്നത്. ലോകകപ്പിലെ വേദികൾ മാറ്റണമെന്നുള്ളൊരു ആവശ്യവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം വാർത്തയായി മാറിയിരുന്നു. പക്ഷേ ഈ ആവശ്യമെടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞുകൊണ്ടാണ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലും അതായത് ICC BCCI രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും പാകിസ്ഥാൻ്റെ ഈ ബാലിശമായ ആവശ്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. ഇത്തരം പ്രവണതകൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല, അംഗീകരിക്കില്ല, ഒരിക്കലും ഇതിനെ ചുക്കാൻ പിടിക്കാനായി ക്രിക്കറ്റ് കൗൺസിൽ തയ്യാറാകില്ല. നിശ്ചയിച്ച വേദികൾ എവിടെയാണോ അവിടെ തന്നെ കൃത്യമായി മത്സരം നടക്കും. സൗകര്യമുണ്ടെങ്കിൽ മാത്രം പാകിസ്ഥാൻ കളിച്ചാൽ മതിയെന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലും BCCIയും കടന്നിരിക്കുന്നത്. നിശ്ചയിച്ച വേദികളിൽ മാത്രമേ മത്സരം നടത്താനായി കഴിയൂ എന്നുള്ളത് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെ PCBയുടെ അഭ്യർത്ഥന ICC പാടെ നിരസിക്കുകയായിരുന്നു. വേദി സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം BCCI ICC സംയുക്ത യോഗം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ വിശകലനം ചെയ്തിരുന്നു, ചർച്ച ചെയ്തിരുന്നു. യോഗ തീരുമാനം PCBI കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെ നടക്കും. അഫ്ഗാനിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിൻ്റെ വേദി ചെന്നൈയിൽ നിന്നും ബംഗളൂരുവിലേക്കും ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള മത്സരത്തിൻ്റെ വേദി ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിലേക്കും മാറ്റണം, അങ്ങനെ റീഷഫിൾ ചെയ്യണമെന്നുള്ള അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യണമെന്നുള്ള ഒരാവശ്യമാണ് നിലവിൽ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ എന്തിൻ്റെ പേരിലാണോ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. പ്രധാനമായും അവർ നോക്കിക്കാണുന്നത് ചെന്നൈയിലെ പിച്ച് എന്ന് പറയുന്നത് സ്പിൻ ബൗളർമാർക്ക് ഏറെ അനുകൂലമായിട്ടുള്ള ഒരു പിച്ച് തന്നെയാണ്. കാരണം സ്പിൻ പിച്ചിൽ അഫ്ഗാൻ സ്പിന്നർമാരായിട്ടുള്ള റാഷിദ് ഖാൻ, നൂർ അഹമ്മദ്, മുജീബുർ റഹ്മാൻ എന്നിവരെ നേരിടുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ പറയുന്ന ഒരു വാക്ക് ഇത് തന്നെയാണ്, ആത്മഹത്യാപരമായിരിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു വിലയിരുത്തലിൽ അല്ലെങ്കിൽ തോൽവി ഭയന്നുകൊണ്ടാണ് ഒരു പിന്മാറ്റം പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്. റണ്ണുകൾ കുതിച്ചൊഴുകുമെന്നുള്ള ഭയം തന്നെയാണ് ബംഗളൂരുവിൽ ഓസ്ട്രേലിയയോട് കളിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് പാകിസ്ഥാൻ എത്താനുണ്ടായ മറ്റൊരു കാരണവും. ഇങ്ങനെയുള്ള തങ്ങളുടെ ലാഭം, സ്വാർത്ഥ താല്പര്യം മാത്രം മുൻനിർത്തിയാണ് പാകിസ്ഥാൻ ഇത്തവണയും നിലപാട് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ടീമിന് വേണ്ടി, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു കൊണ്ടുവരുന്ന ടീമിന് വേണ്ടി ഒരിക്കലും BCCIയോ അല്ലെങ്കിൽ ICCയോ നിലപാട് മാറ്റുന്നതല്ല. ബൗളിങ്ങിൽ പാകിസ്ഥാൻ്റെ പ്രധാന ആയുധം എന്നുള്ളത് പേസർമാർ തന്നെയാണ്. വേദികളെക്കുറിച്ച് ഇരു ക്രിക്കറ്റ് കൗൺസിലുകളും ചർച്ച നടത്തിയ ശേഷമാണ് തീരുമാനം കൃത്യമായി കൈക്കൊണ്ടത്. ഒരു കാരണവശാലും അതുകൊണ്ട് വേദി മാറ്റാൻ തയ്യാറല്ല എന്നുള്ളത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ ഔദ്യോഗികമായി തന്നെ BCCI അറിയിച്ചിട്ടുണ്ട്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.